ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിമീൻ ഫിഷ് മോളിയാണ്. അതിന് ഒരു കിലോ കരിമീൻ ക്ലീൻ ചെയ്ത് ശേഷം ഇതിങ്ങനെ ഒരു വര വരഞ്ഞ് ഇങ്ങനെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനാവശ്യമായ കൂട്ടുകളാണ് ഈ കാണുന്നത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് മൂന്നും കൂടി യോജിപ്പിച്ച് വെക്കും. ഓരോ മീനും ഇങ്ങനെ പെരട്ടി മാഗ്നേറ്റ് ചെയ്ത് 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. കരിമീൻ ലോ ഫ്ലെയിമിൽ നമ്മൾ വറുത്തെടുക്കണം. ആദ്യം ഫ്രൈ ആയി പോകരുത്. കരിമീൻ ഇത്രം മുരിഞ്ഞാൽ മതിയാകും. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും ഈ വിധത്തിൽ അരിഞ്ഞെടുക്കുക. ഇത്രയും നമ്മൾ പൊടിച്ച് വെച്ചാൽ ബാക്കി വേറെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ താറാവ് കറിക്കോ ബീഫ് കറിക്കോ എന്തിനു വേണമെങ്കിലും ഇതിൻ്റെ ബാക്കി വരുന്നത് എടുക്കാവുന്ന ഈ കൂട്ട് കറക്റ്റാണ്. ഫിഷ് മോളിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നത്. മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് റവ, ആവശ്യമായ തേങ്ങാപ്പാൽ. ഇത് തലപ്പാൽ, ആദ്യത്തെ പാൽ. ഇത് രണ്ടാമതും മൂന്നാമതുമായി പിഴിഞ്ഞെടുത്ത പാൽ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ആദ്യമേ സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവ വെളിച്ചെണ്ണയിൽ വാട്ടുക. മസാല ഇടുക. അധികം മുരിയേണ്ട ആവശ്യമില്ല. സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എന്നിവ അധികം മുരിയേണ്ട ആവശ്യമില്ല. എടുത്തു വച്ചിരിക്കുന്ന മസാല ആവശ്യത്തിന് ചേർക്കുക. മസാലയും ഉപ്പും. ഇതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന റവ, ഒരു 3 ടേബിൾ സ്പൂണോളം റവ ഇതിലേക്ക് ഇടുക. അത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ രണ്ടാമതും മൂന്നാമതും പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുക. ഇതിനാവശ്യമായ ഏലക്ക പൊടിക്കാൻ വേണ്ടിയ ഏലക്ക, എടപ്പാൽ കുറുകി വരുമ്പോൾ തലപ്പാൽ ഒഴിക്കുക.
കശുവണ്ടിയും കിസ്മസുമാണ്. മീൻ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ശേഷം കശുവണ്ടി, കിസ്മിസ് ചേർത്ത് കൊടുക്കുക. സൈഡായിട്ട് നമുക്ക് ടൊമാറ്റോ വെക്കാവുന്നതാണ്.